പ്രിയ ശ്രോതാക്കൾക്ക് മാന്യവന്ദനം. മൂല്യചോഷണവും അധ്വാന വിരസതയും മനുഷ്യനെ ഏറെ വേട്ടയാടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. കോവിഡ് പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ പൂട്ടിക്കിടക്കുന്ന ദേവാലയങ്ങളും പ്രാർത്ഥന നിലച്ച കുടുംബങ്ങളും ദുർഗുണവും മറ്റ് അലസതയിലേക്കും തെന്നിമാറിയ യുവാക്കളുമൊക്കെ നമ്മെ വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഈ അനിശ്ചിതത്വത്തിൽ നാം തിരിച്ചറിയേണ്ടതായ, നേടിയെടുക്കേണ്ടതായ നന്മകളാണ് നാം ഏവരും മാതൃകയാക്കേണ്ട വിശുദ്ധ യൗസേപ്പിതാവിന്റെ സദ്ഗുണങ്ങളും അധ്വാനവും. 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെ പരിശുദ്ധ പിതാവ് വിശുദ്ധ യൗസേപ്പിതാവിന്റെ വർഷമായി ആചരിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഈ വർഷത്തോടനുബന്ധിച്ച് വിശുദ്ധ യൗസേപ്പിതാവിന്റെ മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ നാം കടപ്പെട്ടവരാണ്. വിശുദ്ധ യൗസേപ്പിതാവിന്റെ ജീവിതത്തോട് അനുബന്ധിച്ച ഏതാനും ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പാത്രസ് കോർദേ പിതൃ ഹൃദയത്തോടെ എന്ന ചാക്രിക ലേഖനം വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ചുള്ള പല വിശേഷണങ്ങൾ വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ എടുത്തു കാട്ടുന്നുണ്ട്. പ്രിയപ്പെട്ട പിതാവ്, ആർദ്രവാനായ പിതാവ്, സ്നേഹമുള്ള പിതാവ്, അനുസരണയുള്ള പിതാവ്, സ്വീകാര്യനായ പിതാവ്, ക്രിയാത്മകമായ ധൈര്യമുള്ള പിതാവ്, ജോലി ചെയ്യുന്ന പിതാവ് എന്നിങ്ങനെ പലവിധമായ വിശേഷണങ്ങൾ ആ ചാക്രിക ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ യൗസേപ്പിതാവ് സദ്ഗുണ സമ്പന്നനായിരുന്നു എന്നതിന് യാതൊരു സംശയമില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്ന നീതിമാനായ യൗസേപ്പ് എന്ന വാചകം. താൻ തിരുക്കുടുംബത്തിലായിരുന്നു കൊണ്ട് ഒരു അപ്പന്റെ കർത്തവ്യം വളരെ ഉത്തമമായി നിർവഹിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ആശാരി പണിക്കാരനായിരുന്നെങ്കിലും തൻ്റെ ഉദ്യോഗത്തോട് താൻ കാണിച്ചിരുന്ന ആത്മാർത്ഥതയും വിശ്വസ്തതയും നമുക്ക് മാതൃകയാകേണ്ടതാണ്. പലപ്പോഴും പല ഉപായങ്ങളിലൂടെ നമ്മുടെ ഉപജീവനം കണ്ടെത്തുന്നവരാണ് നാം ഓരോരുത്തരും. 1955 12 പീയൂസ് മാർപ്പാപ്പ വിശുദ്ധ യൗസേപ്പിതാവിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായി ഉയർത്തിയെന്നത് അവിടുത്തെ അധ്വാനത്തിന്റെ മഹത്വം എത്രമാത്രം ഉണ്ടായിരുന്നുവെന്നതിന് ഉത്തമ നിദാന്തമാണ്. ഈ കോവിഡ് കാലത്ത് നാം പലപ്പോഴും ജോലിയില്ലാത്തവരും ജോലി അന്വേഷിച്ചിട്ട് ലഭ്യത കൈവരിക്കുവാൻ സാധ്യമല്ലാത്തവരുമായിരുന്നു. ഈ അവസരത്തിൽ വിശുദ്ധ യൗസേപ്പിതാവിനുണ്ടായിരുന്ന ക്രിയാത്മകമായ ധൈര്യം ഉൾക്കൊണ്ട് പലവിധമായ ജോലികളോട് നാം ഏർപ്പെട്ടുകൊണ്ട് വിശ്വാസത്തോടെ നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം, ആശംസിപ്പിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് തയ്യാറെടുക്കാം.